അട്ടപ്പാടി മധുവധക്കേസിൽ ഏപ്രിൽ 4 വിധി. പ്രതികൾ കുറ്റക്കാരാണോ എന്ന് പ്രഖ്യാപിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും ചൊവ്വാഴ്ച തന്നെ ഉണ്ടാകും. മനുഷ്യമനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മധുവിന്റെ കുടുംബം പ്രതികരിച്ചു. കഴിഞ്ഞ 10 കേസിന്റെ വിചാരണ മണ്ണാർക്കാട് SST കോടതിയിൽ പൂർത്തിയായത്. ജഡ്ജ്മെന്റ് പൂർത്തിയായിട്ടില്ലാത്തതിനാൽ കൂടുതൽ സമയം ആവശ്യമാണെന്നും 4 വിധി പറയുമെന്നും മണ്ണാർക്കാട് SST കോടതി ജഡ്ജ് KM രതീഷ് കുമാർ അറിയിച്ചു. അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും മധുവിന്റെ കുടുംബവും. വിധി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു, നല്ല രീതിയിലുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ. എന്റെ മകന് മധുവിന് നല്ലൊരു വിധി കിട്ടുമെന്നിട്ട് എന്താ മണ്ണാർക്കാട് കോടതി എന്താ കോടതി ഇവര് വക്കീല് ഇതൊക്കെ ഇവര് എല്ലാവരും ഞങ്ങളുടെ ഒപ്പമുണ്ട്, സർക്കാർ ഞങ്ങളുടെ ഒപ്പമുണ്ട്, എല്ലാ ലോക ആൾക്കാരും ഞങ്ങളുടെ ഒപ്പമുണ്ട്. 2018 February 22 ചിണ്ടക്കിയൂരിലെ മധുവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. 16 പ്രതികളാണ് കേസിലുള്ളത്. 127 സാക്ഷികളിൽ 24 പേർ വിചാരണക്കിടെ കൂറുമാറിയിരുന്നു. സാക്ഷിയെ കണ്ണുപരിശോധനയ്ക്ക് അയച്ചതുൾപ്പെടെയുള്ള നാടകീയ സംഭവങ്ങളും മധു കേസ് വിചാരണക്കിടെ കോടതിയിലുണ്ടായി. ഏറെ നാടകീയ മുഹൂർത്തങ്ങൾക്ക് വേദിയായ മധു വധക്കേസിൽ 4 വിധിയറിയാം. ആ 16 പേർക്കും കോടതി നൽകാൻ പോകുന്ന ശിക്ഷ എന്തെന്നറിയാൻ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം. മുഹമ്മദ് അർഷാക്കിനൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.